പൊതുപരിപാടികളിൽ നമ്മൾ ഈശ്വര പ്രാർത്ഥന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പദമെന്ന രീതിയിലാകാം അത്. പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വെളിപാടും അതിനോടുള്ള പ്രതികരണമായ നമ്മുടെ വിശ്വാസവും അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. പൊതുപരീക്ഷകൾ അടുക്കുമ്പോൾ കുമ്പസാരിക്കാൻ ഓടിവരുന്ന കുട്ടികളെപ്പോലെ ദൈവത്തെ അനുനയിപ്പിച്ച് തത്വത്തിൽ കാര്യം നേടേണ്ട അവസ്ഥയും നമുക്കില്ല. ഇന്ന് വായിക്കുന്ന 50-ാം സങ്കീർത്തനവും യെശയ്യായുടെ തുടക്കവും ഈ സത്യം ഊന്നി പറയുന്നു. സീനായിൽ തീയും മിന്നലും പ്രകമ്പനവുമായി തന്നെ വെളിപ്പെടുത്തിയ ദൈവം ഉഗ്രശാസനങ്ങളോ ഭീഷണികളോ യാഗത്തിനുള്ള കുറിപ്പടികളോ അല്ല തന്നത്. ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി സമന്മാർ തമ്മിലാണ്. നമ്മളെ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ തോൾ പൊക്കമാക്കി. അവന്റെ ഹെസദ് അഥവാ വിശ്വസ്ത സ്നേഹത്തിൽ പങ്കുചേരുന്ന വിശുദ്ധർ അതിനാൽ ഹസിദിം ആകുന്നു. ചുറ്റുമുള്ള ജനങ്ങൾ ദേവന്മാർക്ക് നേർച്ച കാഴ്ച നൽകി പ്രീതിപ്പെടുത്തുന്നത് കണ്ടിട്ടാവാം ഇസ്രായേൽ തന്നിഷ്ടം പ്രവർത്തിക്കുകയും അതേസമയം മുടങ്ങാതെ ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നത്. 4 കാളയെ നേദിച്ചാൽ പാപം ഭേദമാകും എന്നവർ ചിന്തിച്ചു കാണും. ദൈവത്തിന് കാളയും ആടുമെന്നും വേണ്ടെന്നവർ ഓർക്കുന്നില്ല. ഇസയാസ് പ്രവചനം ആരംഭിക്കുന്നത് തന്നെ ക്ഷേമ എന്ന് പറഞ്ഞുകൊണ്ടാണ്, കേൾക്കുക എന്ന്. യഹൂദരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ 1-ാം പ്രമാണം ഉണർത്തുന്ന ക്ഷേമ ഇസ്രായേൽ, അവർ തുകലിലും ചുരുളിലും കോറി നെറ്റിപ്പട്ടകളായും മന്ത്രത്തകിടുകളായും അണിഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പുറമോടികളുടെ വലിപ്പം ഏറി വരുന്നതല്ലാതെ ദൈവത്തോടുള്ള ഗാഢബന്ധം വർദ്ധിക്കുന്നില്ല എന്ന് കണ്ട് യേശു ഇന്ന് അതിനെതിരെ പരിഹാസമുതിർക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം ശിങ്കടികളെന്ന് അവകാശപ്പെട്ട് ജെറുസലേം പ്രമാണികളെ നോക്കി യേശയ്യ വിളിച്ചു, സോദോം ഗോമോറായുടെ അധിപന്മാരെ എന്നാണ് നമ്മൾ പുറയാടകളിൽ നിന്ന് കണ്ണെടുത്ത് രക്ഷാവീതി കാണാൻ തുടങ്ങുക.